ലോക്ഡൌൺ വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച. ഇന്ന് പിണറായിയും പങ്കെടുക്കും. രാജ്യത്ത് നാളെ മുതൽ ട്രെയിൻ സർവീസ്. കേരളത്തിലേക്ക് ആദ്യ ട്രെയിൻ മറ്റന്നാൾ. ഓൺലൈൻ ബുക്കിംഗിന് വൈകിട്ട് തുടക്കം. രാജ്യത്ത് കോവിഡ് നിരക്കിൽ വൻ വർധന. ഒറ്റ ദിവസം ആദ്യമായി 4000-ൽ അധികം പുതിയ രോഗികൾ. തമിഴ്നാട്ടിൽ ആശങ്ക ഉയർത്തി തിരുവാൺമയോ ചന്തയിൽ നിന്നും രോഗബാധ. സ്വകാര്യ ക്ലിനിക്കുകൾ തുറക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രം. പണം വാങ്ങി പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിൽ ഇടഞ്ഞ് ഖത്തർ. സൌജന്യ സർവീസ് ഇല്ലെങ്കിൽ അനുമതി നൽകില്ലെന്ന് മുന്നറിയിപ്പ്. കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ നിലപാട് കടുപ്പിക്കുമെന്ന് ആശങ്ക. വന്ദേ ഭാരത് ദൌത്യത്തിൽ കേരളത്തിലേക്ക് ഇന്ന് 2 വിമാനം കൂടി. സൌദിയിൽ ഒരു മലയാളി കൂടി മരിച്ചു. അതിർത്തിയിൽ ഇന്നും പാസ്സില്ലാതെ ആളുകൾ. തിരിച്ചയച്ച് അധികൃതർ. കൃത്രിമ പാസുമായി എത്തിയ ആൾ മുത്തങ്ങയിൽ പിടിയിൽ. സർക്കാർ മനുഷ്യത്വം കാട്ടണമെന്ന് ചെന്നിത്തല. ഇതര സംസ്ഥാനക്കാരുടെ മൃതദേഹം വിട്ടുനൽകില്ലെന്ന് കർണാടകം. മദ്യവിൽപ്പനയ്ക്ക് ഓൺലൈൻ ടോക്കൺ. വെർച്വൽ ക്യൂ മാതൃകയിൽ ആപ്പിനായി ബെവ്കോ. 2 ദിവസത്തിനകം സോഫ്റ്റ്വെയർ കമ്പനിയെ കണ്ടെത്താൻ നിർദ്ദേശം. ഇത് ചിലർക്ക് പിരാന്ത് വന്നിരിക്കുക. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ചിലരുടെ സ്ഥിതിയെല്ലാം വളരെ വളരെ അപകടമാണ്. കള്ളുഷാപ്പുകളിൽ നിന്ന് പാഴ്സൽ നൽകാൻ ചട്ടഭേദഗതി വേണ്ടെന്ന് നിയമോപദേശം. കോവിഡിന്റെ 2ാം വരവിൽ പകച്ച് ചൈനയും തെക്കൻ കൊറിയയും. ചുലാൻ നഗരം അടച്ച് ചൈന. ഖാനയിൽ ഒരാളിൽ നിന്ന് 533 പേർക്ക് രോഗബാധ. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. ശമ്പളം പിടിക്കലിന് പിന്നാലെ പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിനായി പണപ്പിരിവ്. ഇടുക്കിയിൽ പോലീസുകാരുടെ 1 ദിവസത്തെ ശമ്പളം പിടിച്ചു. 1000 രൂപയിലേറെ പിടിച്ചത് എക്സ്റ്റേണൽ റിക്കവറി എന്ന പേരിൽ. പ്രതികാര നടപടി ഭയന്ന് പുറത്തു പറയാതെ പോലീസ് ഉദ്യോഗസ്ഥർ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ന്യൂസ് അറ്റ് 1. മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നീക്കുന്നത് ചർച്ചയാകും. ദേശീയ ലോക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി തുടരണമെന്ന് 5 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. സാമ്പത്തിക സ്ഥിതി വിലയിരുത്താൻ പൊതുമേഖലാ ബാങ്ക് മേധാവിമാരുടെ യോഗം ധനമന്ത്രി വിളിച്ചു. പ്രശാന്ത് രഘുവംശം ചേരുന്നു ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ലോക്ഡൌൺ 3ാം ഘട്ടത്തിൽ 8 ദിവസം പിന്നിട്ടിരിക്കുമ്പോഴാണ് ഈ ചർച്ച നടക്കുന്നത്. ഘട്ടംഘട്ടമായുള്ള ഇളവുകളാണോ ഇപ്പോൾ ആലോചനയിൽ? ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സുജയ, 3 മണിക്കാണ് മുഖ്യമന്ത്രിമാരുമായുള്ള യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിലെല്ലാം മുഖ്യമന്ത്രിമാരുടെയും അഭിപ്രായം പ്രധാനമന്ത്രി തേടും എന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ യോഗങ്ങളിൽ ചില സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള അവസരം നൽകിയിരുന്നത്. ഇന്ന് കൂടുതൽ പേരുടെ ഒരു അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ഈ ലോക്ക്ഡൌൺ സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക. നേരത്തെ ദേശീയ ലോക്ക്ഡൌൺ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ രാജ്യത്താകമാനം എന്തൊക്കെ അടഞ്ഞുകിടക്കും എന്നത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. പൊതുഗതാഗത സംവിധാനം ഉൾപ്പെടെയുള്ളവ അടഞ്ഞുകിടക്കുമെന്നതായിരുന്നു അന്ന് ആ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ ഷോപ്പിംഗ് മാളുകളും ബാറുകളും ഉൾപ്പെടെ തിയേറ്ററുകളും ഒക്കെ അടഞ്ഞുകിടക്കും എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ആ പൊതു മാർഗനിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. മതസ്ഥാപനങ്ങൾ, അതുപോലെ വലിയ ആഘോഷങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെയുള്ള വിലക്കുകൾ ഇപ്പോൾ തുടരുകയാണ്. ഇതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ അതേപടി തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഭൂരിപക്ഷം നിയന്ത്രണങ്ങളും നീക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത്. ഇപ്പോൾ 5 സംസ്ഥാനങ്ങൾ, ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ 5 സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ തുടരണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ ലോക്ക്ഡൌണായി തന്നെ ഇത് തുടരണം എന്നതാണ് ഈ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടാനുള്ള ഒരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നീട്ടുമ്പോൾ തന്നെ ഒരു പുതുക്കിയ മാർഗനിർദ്ദേശം കേന്ദ്രം പുറത്തിറക്കാനാണ് സാധ്യത. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നത് റെഡ് സോൺ, ഓറഞ്ച് സോൺ, ഗ്രീൻ സോൺ എന്നിങ്ങനെ 3 തിരിച്ചുള്ള ഒരു സംവിധാനം രാജ്യത്തുടനീളം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് തന്നെ ഈ സോണുകൾ ഏത് എന്നുള്ള അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ മാറി മാറി തീരുമാനിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഘടന വന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഒരു നീക്കം വേണമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഇന്ന് ചോദ്യം ഉന്നയിക്കാൻ പോകുന്നത് കേന്ദ്രം. എന്തായാലും കേന്ദ്രത്തിന് ഇപ്പോൾ മറുപടിയായി പല സംസ്ഥാനങ്ങളും ദേശീയ ലോക്ക്ഡൌൺ തന്നെ വേണം എന്നുള്ളൊരു നിലപാട് എടുക്കുന്ന സാഹചര്യത്തിൽ ഈ മാസം അവസാനം വരെ ഇത് തുടരാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷേ അപ്പോൾ നേരത്തെ രാജ്യത്ത്
പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇളവുകൾ, ലോക്ക്ഡൌൺ എത്ര കാലം കൂടി തുടരണം എന്നതിൽ മുഖ്യമന്ത്രിമാരുടെ കൂടി അഭിപ്രായം തേടാനാണ് ഇന്ന് 3 മണിക്ക് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പതിവ് അവലോകന യോഗവും വാർത്താ സമ്മേളനവും ഇന്നുണ്ടാകില്ല. 3 മണിക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി ചർച്ച നടത്തുന്ന സാഹചര്യത്തിലാണ് അവലോകന യോഗം മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വീഡിയോ കോൺഫറൻസ് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാനാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. 3 മണിക്ക് അവലോകന യോഗവും 5 മണിക്ക് വാർത്താ സമ്മേളനവുമാണ് പതിവായി നടക്കുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് ഗതാഗത മേഖല സാധാരണ നിലയിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. 30 പാസഞ്ചർ ട്രെയിനുകൾ നാളെ മുതൽ ഓടിത്തുടങ്ങും. വിമാന സർവീസും ബസ് സർവീസുകളും പുനഃസ്ഥാപിക്കാനുള്ള നീക്കവും കേന്ദ്രം തുടങ്ങി. ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ ഉൾപ്പെടെ 30 പാസഞ്ചർ ട്രെയിനുകൾക്കാണ് ഇന്നലെ പച്ചക്കൊടി കിട്ടിയത്. ബുധനാഴ്ച ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യ സർവീസ്, കേരളത്തിൽ നിന്ന് തിരിച്ചുള്ള സർവീസ് വെള്ളിയാഴ്ച തുടങ്ങും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമാകും സ്റ്റോപ്പ്. വിമാന സർവീസ് വൈകാതെ തുടങ്ങും എന്ന സൂചനയും കേന്ദ്രം നൽകുന്നു. ആദ്യഘട്ടത്തിൽ 4-ൽ 1 വിമാന സർവീസാകും ഉണ്ടാവുക. ഗ്രീൻ സോണിന് പുറത്തുള്ള മറ്റ് സോണുകളിലും ബസ് സർവീസിന് ആലോചനയുണ്ട്. മെട്രോ, ലോക്കൽ ട്രെയിൻ സർവീസുകൾ തുടങ്ങണം എന്ന ആവശ്യം വ്യവസായ ലോകത്തു നിന്ന് ഉയരുന്നു. ഗതാഗത സംവിധാനങ്ങൾ ഘട്ടംഘട്ടമായി പുനഃസ്ഥാപിക്കേണ്ടി വരുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക രംഗത്തെ നിശ്ചലാവസ്ഥ മാറണം എന്ന സന്ദേശമാണ് കേന്ദ്രം നൽകുന്നത്. എന്നാൽ യാത്ര കൂടുന്നത് രോഗവ്യാപനത്തിനും ഇടയാക്കാം. സ്വയം നിയന്ത്രണം പാലിച്ച് വൈറസിനൊപ്പം ജീവിക്കുക എന്നതിലേക്ക് കേന്ദ്രം നീങ്ങുമ്പോൾ സംസ്ഥാനങ്ങൾ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ട്രെയിൻ സർവീസ് തുടങ്ങാനിരിക്കെ തിരുവനന്തപുരം ഡിവിഷനിൽ തിരക്കിട്ട ചർച്ചകൾ. ജീവനക്കാരെ വിന്യസിക്കുന്നതിനും പ്രത്യേക സജ്ജീകരണങ്ങൾക്കുമുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് നടത്തുന്ന തെർമൽ പരിശോധനയാണ് സ്റ്റേഷനുകളിലും ഉണ്ടാവുക. ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും വിശദമായ മാർഗനിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് റെയിൽവേക്ക് ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കുന്ന മുറയ്ക്കാകും റെയിൽവേയുടെ ഒരുക്കങ്ങൾ. ഇതിനു മുന്നോടിയായുള്ള ചർച്ചകൾ തിരുവനന്തപുരം ഡിവിഷനിൽ തുടങ്ങി. നിലവിൽ ജീവനക്കാരെ വെട്ടിക്കുറച്ചാണ് റെയിൽവേ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. സംസ്ഥാന സർക്കാരിലെ വകുപ്പുകളുമായുള്ള ഏകോപനവും തീരുമാനിക്കും. ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് മുന്നിൽ കടമ്പകൾ ഏറുകയാണ്. കോവിഡ് വ്യാപനം നിയന്ത്രിച്ചു നിർത്തിയ ഘട്ടത്തിലാണ് വലിയ തോതിൽ രോഗം പകർന്ന സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തുന്നത്. ഇതിനാൽ തന്നെ തെർമൽ ടെസ്റ്റ് പോലെ പരിമിതമായ പരിശോധനാ സംവിധാനവും ആളുകളുടെ ഒഴുക്കുമാണ് പ്രധാന വെല്ലുവിളി. എറണാകുളമടക്കം സ്റ്റോപ്പുള്ള മുഴുവൻ സ്റ്റേഷനുകളിലും പരിശോധന നടത്തും. പ്രത്യേക മുൻഗണന നിശ്ചയിച്ചല്ല യാത്രക്കാർ എത്തുന്നത് എന്നതിനാൽ തന്നെ എല്ലാ വിഭാഗത്തിലെയും ആളുകളെത്തും. പരമാവധി 1200 പേരാണ് ഒരു ട്രെയിനിൽ ഉണ്ടാവുക എന്നാണ് കണക്കാക്കുന്നത്. ഇവർക്ക് 3 ജില്ലകളിലായി പ്രത്യേക കേന്ദ്രങ്ങൾ ഒരുക്കണം. പരമാവധി ആളുകളെ വീടുകളിലേക്ക് അയക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ചികിത്സയ്ക്കായി മാറ്റും. സംസ്ഥാനത്ത് 3 സ്റ്റോപ്പുകൾ മാത്രമാണ് ഉള്ളത് എന്നതിനാൽ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ബസ്സുകൾക്കായി ഗതാഗത വകുപ്പിന്റെ സേവനവും തേടും. സംസ്ഥാനത്തിന് പുറത്ത് റെഡ് സോണുകളായ മറ്റ് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകുമോ എന്നതിൽ സംസ്ഥാനത്തിന് ആശങ്കയുണ്ട്. ഇതിൽ പ്രധാനം ഇത്തരം സ്റ്റോപ്പുകളിലെ സുരക്ഷ തന്നെ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ ഉയർച്ച. 24 മണിക്കൂറിലെ പുതിയ കണക്ക് പ്രകാരം രോഗബാധിതരുടെ എണ്ണം ഇതാദ്യമായി 4000 കടന്നു. 67,000-ൽ കോവിഡ് രോഗികളാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് 97 പേരാണ് മരിച്ചത്. അതിനിടെ സ്വകാര്യ ക്ലിനിക്കുകളും നഴ്സിംഗ് ഹോമുകളും തുറക്കാൻ നടപടിയെടുക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, ദില്ലി സംസ്ഥാനങ്ങളിലാണ് രോഗബാധിതരുടെ എണ്ണം നിയന്ത്രണാതീതമായി കൂടുന്നത്. ആകെ രോഗം ബാധിച്ച 67,152 പേരിൽ 44,492 പേർ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ രോഗവ്യാപനം ഇനിയും കൂടാം. രോഗം ഭേദമാകുന്നവരുടെ എണ്ണം 31.19%. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സർക്കാർ ആശുപത്രികൾക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാനുള്ള നീക്കം കേന്ദ്രം തുടങ്ങി. നഴ്സിംഗ് ഹോമുകളും സ്വകാര്യ ക്ലിനിക്കുകളും തുറക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഈ ക്ലിനിക്കുകളിൽ പോകാൻ ആരോഗ്യ പ്രവർത്തകരെ അനുവദിക്കണം. 10 ദിവസം പനിയില്ലെങ്കിൽ രോഗലക്ഷണം തുടങ്ങി 17-ാം ദിവസം വീടുകളിലുള്ള കോവിഡ് രോഗികളുടെ നിരീക്ഷണം അവസാനിപ്പിക്കാമെന്ന മാർഗരേഖയും കേന്ദ്രം പുറത്തിറക്കി. ഇവർക്ക് കോവിഡ് പരിശോധന നടത്തേണ്ടതില്ല എന്ന നിർദ്ദേശവും രോഗികളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടും എന്ന വിലയിരുത്തലിന്റെ സൂചനയായി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പണം വാങ്ങി പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിൽ ഇടഞ്ഞ് ഖത്തർ. ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം റദ്ദാക്കിയത് ഇന്ത്യൻ നിലപാടിനോടുള്ള എതിർപ്പ് കാരണമെന്ന് വ്യക്തമായി. സൗജന്യ സർവീസ് എങ്കിൽ മാത്രം ലാൻഡിംഗിന് അനുമതിയെന്നും ഖത്തർ ഇന്ത്യയെ അറിയിച്ചു.
പൗരന്മാർക്കു വേണ്ടി സൗജന്യമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്നാണ് ഇന്ത്യ ഖത്തറിനെ ധരിപ്പിച്ചത്. തുടർന്ന് എയർപോർട്ടിലെ ലാൻഡിംഗ്, ഹാൻഡ്ലിംഗ്, കൌണ്ടർ ചാർജ് ഉൾപ്പെടെയുള്ള നിരക്കുകളിൽ ഖത്തർ ഇളവ് നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ആദ്യ വിമാനം പുറപ്പെട്ട ശേഷമാണ് യാത്രക്കാരോട് പണം ഈടാക്കുന്ന കാര്യം ഖത്തർ മനസ്സിലാക്കിയത്. ഇത്തരത്തിൽ സർവീസ് നടത്താൻ ഖത്തർ എയർവേസ് തയ്യാറാണെന്ന് ഖത്തറും നിലപാടെടുത്തു. എന്നാൽ ഇതിന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഇന്നലത്തെ സർവീസിന് ഖത്തർ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചത്. ഖത്തറിൽ നിന്നുള്ള ചില യാത്രക്കാർക്ക് നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അനുമതി കിട്ടാത്തത് എന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ അത്തരം യാത്രക്കാർക്ക് മാത്രമേ എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കാതിരിക്കൂ. അതിന് വിമാനത്തിന് ഇറങ്ങാൻ അനുമതി നിഷേധിക്കേണ്ട കാര്യമില്ലെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ദുബായിൽ നിന്ന് വന്ദേഭാരത് ദൗത്യത്തിലൂടെ നാട്ടിലേക്ക് മടങ്ങുന്നവരോട് 725 ദിർഹം, അതായത് 15,000 രൂപയോളമാണ് നിലവിൽ ഈടാക്കുന്നത്. ഈ നിരക്കിലും കുറച്ച് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ ഫ്ളൈ ദുബായ് അറിയിച്ചിരുന്നെങ്കിലും പ്രത്യേക വിമാന സർവീസിന് ഇന്ത്യ അനുമതി നൽകിയില്ല. ഖത്തർ നിലപാട് ഘടിപ്പിച്ച സാഹചര്യത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളും തീരുമാനം പുനഃപരിശോധിക്കാനാണ് സാധ്യത. അരുൺ രാഘവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഗൾഫ്. വന്ദേ ഭാരത് ദൌത്യത്തിൽ കേരളത്തിലേക്ക് ഇന്ന് 2 വിമാനങ്ങൾ. ബഹ്റൈനിൽ നിന്നുള്ള വിമാനം കരിപ്പൂരിലേക്കും ദുബായിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലേക്കുമാണ് എത്തുന്നത്. രാത്രി 11:20 184 യാത്രക്കാരുമായാണ് ബഹ്റൈൻ വിമാനം എത്തുന്നത്. ദുബായിൽ നിന്നുള്ള വിമാനം രാത്രി 8:10 അമേരിക്കയിൽ നിന്നുള്ള ആദ്യ വിമാനം ഹൈദരാബാദിലും ലണ്ടനിൽ നിന്നുള്ള വിമാനം ബംഗളൂരുവിലും എത്തി. ദൌത്യത്തിന്റെ 5-ാം ദിവസമായ ഇന്ന് ആകെ 7 വിമാനങ്ങളാണുള്ളത്. ഗൾഫിൽ നിന്നുള്ള പ്രവാസി മടക്കത്തിൽ മുൻഗണനാക്രമം കാറ്റിൽ പറത്തി അനർഹർ ഇടം നേടുന്നതായി പരാതി. ഗർഭിണികളും അടിയന്തര ചികിത്സ വേണ്ടവരും കാത്തിരിക്കെ കുടുംബത്തിനൊപ്പം വീട്ടുജോലിക്കാരിയെ വരെ നാട്ടിലെത്തിച്ച പ്രവാസി മലയാളിക്കെതിരെ പ്രതിഷേധം ശക്തമായി. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അടിയന്തര ചികിത്സ വേണ്ടവർക്കും ഗർഭിണികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും മറ്റുമാണ് നാട്ടിലേക്കുള്ള മടക്കത്തിൽ മുൻഗണന. എന്നാൽ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ യാത്രയിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാരും ജോലിയും വിസയുമുള്ളവരുമെല്ലാം യോഗ്യന്മാരായി നാട്ടിലെത്തിയതായാണ് ആരോപണം. അബുദാബി NMC ഗ്രൂപ്പിലെ ജീവനക്കാരൻ സുരേഷ് കൃഷ്ണമൂർത്തി ഭാര്യയും 3 മക്കളും വീട്ടുജോലിക്കാരിയും അടങ്ങുന്ന 6-അംഗ കുടുംബത്തോടൊപ്പം കൊച്ചിയിലെത്തിയതാണ് യോഗ്യതാ പട്ടികയിലെ സുതാര്യതയിൽ സംശയമുണർത്തിയത്. പ്രായമായിരുന്നവരുടെ രോഗികളാവട്ടെ, പ്രസവശേഷം കൈപിഞ്ഞുമായിരിക്കുന്ന അമ്മമാർ, ഇങ്ങനെയുള്ള പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരുപാട് സാധാരണ പ്രവാസികൾ ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അനർഹർ കടന്നുപോയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് അധികാരികൾ ശ്രദ്ധിക്കുകയും മേലിൽ ആവർത്തിക്കായിരിക്കണമെന്ന നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിലുള്ള സാധാരണ പ്രവാസികളുടെ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തട്ടെ. അടിയന്തരമായി വീട്ടിലെത്തണമെന്ന് എംബസിയെ ധരിപ്പിച്ച് ഒരേ PNRൽ ഒരു ബുക്കിംഗ് കോഡിലാണ് സുരേഷ് കൃഷ്ണമൂർത്തി 6 പേർക്കും ടിക്കറ്റ് എടുത്തത്. ഇതോടെ ആഴ്ചകളോളം പ്രവാസികളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ച വന്ദേ ഭാരത് മിഷന്റെ പേരിൽ നടക്കുന്നത് പറ്റിക്കലാണെന്ന് വ്യക്തമായതായി പ്രവാസികൾ പറയുന്നു. വിഷയം കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് പിഴവുകൾക്ക് ഉത്തരവാദി ആരെന്ന് കണ്ടുപിടിക്കണം. യാത്ര ചെയ്യുന്നവരുടെ ലിസ്റ്റും അവർ യാത്രയ്ക്ക് അർഹത നേടിയ കാരണവും പരസ്യപ്പെടുത്താൻ എംബസിയോ എയർ ഇന്ത്യയോ തയ്യാറാവണമെന്നുമാണ് ഗൾഫ് മലയാളികളുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ഗൾഫിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. നിലമ്പൂർ സ്വദേശി സുദേവൻ ദാമോദരനാണ് ദമാമിൽ മരിച്ചത്. 52 വയസ്സായിരുന്നു. ഇതോടെ 59 മലയാളികളടക്കം ഗൾഫിൽ മരിച്ചവരുടെ എണ്ണം 541. പ്രവാസികളും ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികളും തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ കേരളത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഏറുകയാണ്. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം എത്തിയവരായിട്ടും വിദേശത്തു നിന്നെത്തിയ 5 പേർക്ക് ഇതിനോടകം രോഗം ബാധിച്ചു. ഇവരിൽ 4 പേരും ഒരേ വിമാനത്തിൽ വന്നവരാണ്. തിരക്ക് കൂടുന്നതോടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവരുടെ കാര്യത്തിലും ആശങ്കയേറുകയാണ്. നിരീക്ഷണ സംവിധാനം സജ്ജമാണെന്നിരിക്കെ പ്രവാസികളുടെ കാര്യത്തിൽ പ്രതിസന്ധിയാകുന്നത് യാത്രയ്ക്ക് മുൻപുള്ള പരിശോധന തന്നെ. ആന്റിബോഡി പരിശോധന നടത്തിയ ശേഷം യാത്ര ചെയ്ത 5 പേർക്ക് ഇതിനോടകം കോവിഡ്. ഇവരിൽ 4 പേരും അബുദാബിയിൽ നിന്നെത്തിയ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ. മൊത്തം ഉണ്ടായിരുന്ന 4 കുട്ടികളടക്കം 181 പേർ. യാത്രാനുമതി നൽകും മുൻപ് ആന്റിബോഡി പരിശോധനയ്ക്ക് പകരം സ്രവ പരിശോധന നടത്തണം എന്നായിരുന്നു ആവശ്യം. നടത്തിയത് ആന്റിബോഡി പരിശോധന. രോഗത്തിന്റെ തുടക്കത്തിൽ ഉള്ളവർക്ക് ഇത് ഫലവത്താകില്ല. പരിശോധനകളിലെ പോരായ്മകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അസുഖം വന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച ആന്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോൾസ് നെഗറ്റീവ്സ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷമുള്ള ഘട്ടത്തിൽ അതിന് ഫോൾസ് പോസിറ്റീവ്സ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആന്റിബോഡി ഒരു വളരെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന രീതിയിൽ ഓരോ വ്യക്തികളുടെ ഒരു എപ്പിഡമോളജിക്കൽ അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഒരു പോപ്പുലേഷൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും എത്രത്തോളം സമൂഹ വ്യാപനം മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറ്റുമെങ്കിലും ഒരു വ്യക്തിയുടെ അവരുടെ എന്താ അസുഖ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി ആന്റിബോഡി ടെസ്റ്റ് പര്യാപ്തമല്ല. പരിശോധനയുടെ കാര്യത്തിലും വിവരങ്ങൾ സംസ്ഥാനത്തിന് നൽകുന്നതിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രവാസികളെ പ്രത്യേക കേന്ദ്രത്തിൽ ഒന്നിച്ച് നിരീക്ഷണത്തിൽ ആക്കുന്നതിലും കേരളം എതിർപ്പുയർത്തിയിരുന്നു.
രോഗമില്ലാത്തവരിലേക്കും വൈറസ് പകരുന്നതിനുള്ള സാധ്യത കാട്ടിയായിരുന്നു ഇത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാകട്ടെ തെർമൽ സ്ക്രീനിംഗ് മാത്രമാണ് നടത്തുന്നത്. ഏറ്റവും പരിമിതമായ നടപടിയാണ് ഇതെന്നിരിക്കെ ശക്തമായ നിരീക്ഷണം മാത്രമാണ് പോംവഴി. എന്നാൽ നിരീക്ഷണ മാനദണ്ഡങ്ങൾ ലംഘിച്ച സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായി. അയൽ സംസ്ഥാനമായ തമിഴ്നാട്, പ്രത്യേകിച്ചും ചെന്നൈ, കോയമ്പേട് ഹോട്ട്സ്പോട്ടുകൾ വലിയ വെല്ലുവിളിയാണ്. പുതിയ കേസുകളിൽ വിദേശത്തു നിന്ന് വന്നവരൊഴികെ ബാക്കിയുള്ള ഭൂരിഭാഗവും ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരിലാണ് രോഗം പകർന്നത്. അതിർത്തിയിൽ പാസില്ലാതെയും ഹോട്ട്സ്പോട്ടിൽ നിന്നാണെന്ന് വ്യക്തമാക്കാതെയും എത്തിയവരും അപകട സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലക്ഷങ്ങൾ ഇനിയും കാത്തിരിക്കെ കേരളത്തിലേക്ക് മടങ്ങുന്നവരുടെ ഒഴുക്ക് കൂടുന്ന ഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പ്രതിരോധ സംവിധാനത്തെ ആകെ തകിടം മറിക്കും. തിരുവനന്തപുരത്ത് നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അതിഥി തൊഴിലാളികളെ നടന്നു പോകാൻ അനുവദിക്കരുതെന്ന് കേന്ദ്രം. ഇവർക്കായി ശ്രമിക് ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. തൊഴിലാളികളെ ശ്രമിക് ട്രെയിനുകളിൽ പോകാൻ നിർദ്ദേശിക്കണം. റോഡിലൂടെയോ റെയിൽവേ ട്രാക്കിലൂടെയോ തൊഴിലാളികളെ നടക്കാൻ അനുവദിക്കരുതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചു. പാസ് ഇല്ലാതെ കേരളത്തിലേക്ക് കടക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും അതിർത്തിയിലെ പ്രതിസന്ധിക്ക് അയവില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പാസ് ഇല്ലാതെ എത്തിയ 100 പേർ ഇന്നും അതിർത്തികളിൽ കുടുങ്ങി. വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരുടെ കണക്ക് പോലും സർക്കാരിന്റെ പക്കലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. വിഷയത്തിൽ പ്രതിഷേധിച്ച് UDF വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ പാസ് ഇല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ പ്രവേശിപ്പിക്കില്ലെന്ന് കേരള സർക്കാർ ആവർത്തിക്കുകയും ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടും പാസ് ഇല്ലാതെ അതിർത്തികളിൽ നിരവധി പേരാണ് എത്തുന്നത്. ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട 30 മലയാളികളാണ് വാളയാർ ചെക്ക്പോസ്റ്റിലുള്ളത്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവർ. തിരികെ പോകണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും ഇവർ മടങ്ങിയിട്ടില്ല. കാസർഗോഡ് തലപ്പാടി ചെക്ക്പോസ്റ്റിൽ 16 പേർ പാസ് ഇല്ലാതെ എത്തി. കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇവരിൽ ഏറെയും. ഇതിൽ കാസർഗോഡ് ജില്ലക്കാർക്ക് റാപ്പിഡ് ടെസ്റ്റ് നടത്തിയ ശേഷം പ്രവേശനം അനുവദിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് മുത്തങ്ങ ചെക്ക്പോസ്റ്റിൽ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ 3 യുവാക്കളാണ് കുടുങ്ങിയത്. പാസ് അനുവദിക്കുന്നതിൽ അപാകതയുണ്ടെന്നാണ് പൊതുവെയുള്ള പരാതി. ഒരുമിച്ച് പാസിന് അപേക്ഷ നൽകിയവരിൽ ചിലർക്ക് മാത്രമാണ് പാസ് കിട്ടുന്നത്. എനിക്ക് 18 ഡേറ്റ് കിട്ടിയത്. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ ആകെ തളർന്നിരുന്നു. 3 ഫുഡൊന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പം കുറച്ച് 10 പേരിങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി 5 എത്തിയതാണ് ഇവിടെ. അപ്പോൾ എനിക്ക് മാത്രം പാസ്സില്ല, എൻ്റെ കൂടെ 10 പേരുണ്ട്. അവരിങ്ങനെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പാസ് ഇല്ലാതെ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. വിവിധ ചെക്ക്പോസ്റ്റുകളിൽ കൂടുതൽ കൗണ്ടറുകൾ തുറന്ന് പരിശോധന വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ അതിഥി തൊഴിലാളികൾ നാട്ടിലെത്തിയിട്ടും മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇവര്, ഇതേ സംബന്ധിച്ചുള്ള ഒരു രേഖയും ഗവൺമെന്റിന്റെ കയ്യിലില്ല. അതേസമയം ഇതര സംസ്ഥാനങ്ങളിൽ കഴിയുന്ന മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയതായി ആരോപിച്ച് മുസ്ലിം ലീഗും BJPയും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പാസിൽ തിരുത്തൽ വരുത്തി അതിർത്തി കടക്കാൻ ശ്രമിച്ചയാൾ മുത്തങ്ങയിൽ അറസ്റ്റിൽ. മലപ്പുറം ചുങ്കത്തറ സ്വദേശി അഖിൽ ടി റെജിയാണ് പിടിയിലായത്. തലപ്പാടി വഴിയുള്ള പാസ് മുത്തങ്ങ വഴിയെന്ന് തിരുത്തി തീയതിയും മാറ്റി. പകർച്ചവ്യാധി വിരുദ്ധ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കും. വ്യാജരേഖ ചമയ്ക്കൽ കുറ്റവും ചുമത്തും. ഗർഭിണികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ദില്ലിയിലും സമീപ സംസ്ഥാനങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള പ്രത്യേക ട്രെയിനിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. പാസഞ്ചർ ട്രെയിനിന് പുറമെ പ്രത്യേക തീവണ്ടിക്ക് ദില്ലി ശുപാർശ നൽകിയെങ്കിലും കേരളത്തിന് ഇതുവരെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. കുടുങ്ങിക്കിടക്കുന്നവർക്കായി കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലേക്ക് ദില്ലിയിൽ നിന്നുള്ള പ്രത്യേക ട്രെയിനുകളുടെ വിശദമായ രേഖ ദില്ലി സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്നലെ നൽകിയിരുന്നു. റെയിൽവേ പ്രഖ്യാപിച്ച പാസഞ്ചർ സർവീസിന് പുറമെയാണ് ഈ ട്രെയിനുകൾ. എന്നാൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ ഏതു നഗരത്തിലേക്കെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. പാസഞ്ചർ ട്രെയിനുകളിൽ ഓൺലൈൻ ബുക്കിംഗ് വഴി എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്നില്ല. അതിനാൽ അത്യാവശ്യമുള്ളവരുടെ യാത്രയ്ക്ക് പ്രത്യേക ട്രെയിൻ തന്നെ വേണ്ടിവരും. വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് നോർക്കയിൽ നിന്നും യാത്ര സംബന്ധിച്ച് സന്ദേശം കിട്ടി. എന്നാൽ യാത്രാ തീയതി അറിയിച്ചിട്ടില്ല. ട്രെയിനിനെ കുറിച്ച് അതിൻ്റെ ഫെയർ 1,000 മുതൽ 1,500 വരെ ആയിരിക്കുമെന്നും നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആയിരിക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഡേറ്റ് 2-3 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളെ വിളിച്ച് അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളും ദില്ലിയിലേക്കുള്ള അതിർത്തികൾ അടച്ച സാഹചര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ എത്തിക്കാൻ സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക അനുമതി വേണം. ഈ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് കേരള ഹൗസ്. 1,200 വിദ്യാർത്ഥികളാണ് ഇതുവരെ സർക്കാർ തയ്യാറാക്കിയ പട്ടികയിലുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
കേരളത്തിലേക്കുള്ള പ്രവാസി വരുമാനത്തിൽ ഈ വർഷം 20% കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കോവിഡിന് മുൻപ് തന്നെ ഈ വർഷം 2400 കോടി രൂപയുടെ കുറവുണ്ട്. പ്രതിസന്ധിയേറിയാൽ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളെ വരുമാന നഷ്ടം നേരിട്ട് ബാധിക്കും. 2018 കേരള കുടിയേറ്റ സർവേ പ്രകാരം പ്രവാസികളുടെ എണ്ണം 21 ലക്ഷമാണ്. ഇതിൽ 89% പേർ ഗൾഫ് രാജ്യങ്ങളിൽ. കോവിഡ് പ്രതിസന്ധിയിൽ മടങ്ങിവരാൻ രജിസ്റ്റർ ചെയ്തത് 442,000 പേരാണ്. ആകെ പ്രവാസികളുടെ 20% നാട്ടിലേക്ക് മടങ്ങിയാൽ കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിയും. രാജ്യത്തെ പ്രവാസിപ്പണത്തിന്റെ 19% കേരളത്തിലേക്ക് എത്തുന്നത്. പ്രവാസി നിക്ഷേപമായും സ്വകാര്യ കൈമാറ്റത്തിലൂടെയും കഴിഞ്ഞ വർഷം എത്തിയത് 242,535 കോടി രൂപയാണ്. ഈ വർഷം 260,000 കോടിയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ കോവിഡിന് മുന്നേ തിരിച്ചടിയാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ കുറഞ്ഞത് 2400 കോടി രൂപ. മാർച്ച് ഏപ്രിൽ മാസത്തെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. നമുക്ക് ഉടനെ ഈ വർഷമൊന്നും അതിന് പ്രതിവിധി കാണാൻ പറ്റത്തില്ല. ഈ മടങ്ങി വരുന്നവരിൽ സമ്പാദ്യമുള്ളവരുണ്ട്, അതുപോലെ തന്നെ കഴിവുകൾ സ്കില്ലുകളുള്ളവരുണ്ട്. അവർക്ക് സ്വയം തൊഴിൽ നടത്തുന്നതിനുള്ള പ്രോത്സാഹനം വളരെ ഉദാരമായിട്ട് നൽകാം. രണ്ടാമത്തേത്, കൂടുതൽ ആളുകളെ പറഞ്ഞു വിടുന്നതിന് പുറത്തേക്ക് വിടുന്നതിന് സർക്കാർ തന്നെ സംഘടിതമായിട്ട് ശ്രമം നടത്തേണ്ടി വരും. പ്രവാസിപ്പണത്തിന്റെ വരവ് കുറഞ്ഞാൽ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നാണ് ആദ്യ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ വ്യവസായം, റിയൽ എസ്റ്റേറ്റ്, സമ്പാദ്യം, നിക്ഷേപം എന്നിവയിലുണ്ടാകുന്ന മാന്ദ്യം വേറെ. ഇതിനപ്പുറം പ്രവാസി വരുമാന നഷ്ടത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകുന്ന ആഘാതങ്ങൾ കണ്ടു തന്നെ അറിയണം. കോവിഡ് സ്ഥിതിയുടെ ഭാവി, നാട്ടിലേക്ക് വരുന്നവരിൽ ഇനി എത്ര പേർ മടങ്ങും, വലിയ അനിശ്ചിതത്വമാണ് മുന്നിൽ. പ്രവാസി പണത്തിന്റെ പകിട്ടിൽ നിവർന്നു നിന്ന നമ്മുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്താൻ ഇപ്പോൾ മറ്റൊന്നുമില്ല എന്നതാണ് കോവിഡ് കാലത്തെ യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് നിന്ന് അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വെബ്കോയിൽ നിന്നും ഓൺലൈൻ ടോക്കണിലൂടെ മദ്യവിൽപ്പനയ്ക്ക് സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള കമ്പനിയെ 2 ദിവസത്തിനുള്ളിൽ കണ്ടെത്തും. ഒരു വ്യക്തി ഓൺലൈൻ വഴി മദ്യം വാങ്ങിയാൽ പിന്നീട് 5 ദിവസം കഴിഞ്ഞേ വീണ്ടും മദ്യം വാങ്ങാൻ കഴിയൂ. മദ്യം ലഭിക്കാതെ വന്നാൽ ചിലർക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് മന്ത്രി E.P. ജയരാജൻ പറഞ്ഞു. മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനം എപ്പോഴുണ്ടായാലും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് ബെവ്കോ. തിരക്കോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടാകാതെ മദ്യവിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഓൺലൈൻ ടോക്കൺ ആലോചിക്കുന്നത്. സ്മാർട്ട് ഫോണിൽ ആപ്പ് വഴിയും ഫ്യൂച്ചർ ഫോണിൽ SMS വഴിയും മദ്യം വാങ്ങാനാണ് സംവിധാനമൊരുക്കുന്നത്. സമീപത്തുള്ള ഔട്ട്ലെറ്റിൽ നിന്നും കൗണ്ടറും മദ്യവും തിരഞ്ഞെടുക്കാം. പണവും ഓൺലൈൻ വഴി അടച്ചാൽ ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങാനുള്ള സമയം ലഭിക്കും. ടോക്കണിന്റെ പ്രിന്റൌട്ടോ മൊബൈലിലെ SMSO ആയി ചെന്നാൽ മദ്യം കൗണ്ടറിൽ നിന്നും ലഭിക്കും. സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷൻ ലഭിച്ച 29 കമ്പനികളുടെ അപേക്ഷയിൽ നിന്നും ഒരു കമ്പനിയെ കണ്ടെത്താനുള്ള സാങ്കേതിക പരിശോധനകൾ തുടങ്ങി. ഒരു മണിക്കൂറിൽ 30,000 ആപ്ലിക്കേഷൻസ് പ്രോസസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഒരു വ്യക്തി ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് മാത്രം പിന്നീട് വാങ്ങുക എന്നതും ഒരു റിക്വയർമെന്റ് ആയിട്ട് ബെവ്കോയ്ക്കുണ്ട്. അതേസമയം മദ്യശാലകൾ എന്ന് തുറക്കുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി E.P. ജയരാജൻ പറഞ്ഞു. ഓൺലൈൻ ടോക്കൺ തയ്യാറെടുപ്പുകളുടെ ഭാഗം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ചിലർക്ക് പിരാന്ത് വന്നിരിക്കുക, ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ചിലരുടെ സ്ഥിതിയെല്ലാം വളരെ വളരെ അപകടമാണ്. സംസ്ഥാനത്തെ കള്ളുഷാപ്പുകൾ ബുധനാഴ്ച തുറക്കും. പാഴ്സലായി കള്ളു വിൽക്കാൻ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വേണ്ടെന്നാണ് എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച നിയമോപദേശം. 1.5 ലിറ്റർ കള്ള് ഒരാൾക്ക് കൈവശം വയ്ക്കാൻ നിയമം അനുവദിക്കുന്നതിനാൽ പ്രത്യേകിച്ചൊരു ഉത്തരവിന്റെ ആവശ്യമില്ലെന്നാണ് നിയമോപദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന നടത്തിപ്പിനായി 1 ദിവസത്തെ ശമ്പളം പിടിച്ചതിൽ പോലീസുകാർക്കിടയിൽ അമർഷം. തീയതി പോലും നിശ്ചയിച്ചിട്ടില്ലാത്ത സമ്മേളനത്തിന്റെ പേരിൽ സാലറി കട്ടിന് പുറമേയുള്ള ഈ പിടുത്തം കടുത്ത ബാധ്യതയെന്നാണ് പോലീസുകാർ പറയുന്നത്. പ്രതിഷേധമുണ്ടെങ്കിലും പ്രതികാര നടപടി ഭയന്നാണ് പലരും പരസ്യമായി രംഗത്തെത്താത്തത്. കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രാപത്ത ഉൾപ്പെടെയുള്ള പല അലവൻസുകളും റദ്ദാക്കിയിരുന്നു. ഭവന വായ്പകൾ അടക്കമുള്ളവയ്ക്ക് മൊറട്ടോറിയം ഉണ്ടെന്ന അറിയിപ്പ് വന്നെങ്കിലും ഇത്തവണയും പിടുത്തമുണ്ടായി. ഇങ്ങനെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ഇരിക്കുകയാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ പേരിൽ 1 ദിവസത്തെ ശമ്പളം പിടിച്ചത്. എക്സ്റ്റേണൽ റിക്കവറി എന്ന പേരിലാണ് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നിന്ന് 1,000 രൂപയിലധികമുള്ള പിടുത്തം. ഡേറ്റ് പോലും നിശ്ചയിച്ചിട്ടില്ലാത്ത സമ്മേളനത്തിനായി എന്തിനു തിടുക്കപ്പെട്ട ഫണ്ട് വരുമെന്നാണ് പോലീസുകാരുടെ ചോദ്യം. എന്നാൽ പരസ്യമായി ചോദിക്കാനാവില്ല. കടുത്ത പ്രതികാര നടപടികൾ ഉണ്ടാവുമെന്ന ഭയം തന്നെ കാരണം. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ വിഷയമെത്തിക്കാനാണ് പോലീസുകാരുടെ ശ്രമം. ഇടുക്കിയിൽ നിന്ന് അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.
തിരികെ വാർത്തയിലേക്ക്. ഇതര സംസ്ഥാനക്കാരുടെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന് കർണാടകം. മരണം സംഭവിച്ച സ്ഥലത്ത് തന്നെ സംസ്കരിക്കണം. കർണാടക സ്വദേശികൾക്കും തീരുമാനം ബാധകമാണ്. മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മുംബൈയിൽ നിന്ന് മൃതദേഹവുമായി എത്തിയ 4 പേർക്ക് മണ്ഡിയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നാണ് തീരുമാനം. ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 41,81,000 പിന്നിട്ടു. 283,000 പേർ മരിച്ചു. കോവിഡ് വീണ്ടും ആഞ്ഞടിച്ചേക്കുമെന്ന ഭീതിയിലാണ് ചൈനയടക്കമുള്ള ലോകരാജ്യങ്ങൾ. 11 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തിയ ഷുലാൻ നഗരം ചൈന അടച്ചു. ചൈന വീണ്ടും കോവിഡ് ഭീതിയിൽ. വൈറസ് ഉത്ഭവിച്ച വുഹാൻ നഗരത്തിൽ 5 പുതിയ രോഗികൾ. ജിലിൻ പ്രവിശ്യയിലെ ഷുലാൻ നഗരത്തിൽ 11 പേർക്കാണ് രോഗം. ചൈനയ്ക്ക് പുറമെ തെക്കൻ കൊറിയയിലും ജർമ്മനിയിലും പുതിയ രോഗപ്പകർച്ചകൾ പ്രകടമായിട്ടുണ്ട്. അതേസമയം എന്തുവന്നാലും ഇനിയും സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ തുടരുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ് കൂടുതൽ രാജ്യങ്ങൾ. മിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളും ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഫ്രാൻസിലും ബ്രിട്ടനിലും സ്പെയിനിലും ജർമ്മനിയിലും ഇളവുകൾ വന്നു. യൂറോപ്പിലെ മാത്രം രോഗികളുടെ എണ്ണം 15 ലക്ഷം കടന്നു. ജർമ്മനിയിലെ ബെർലിനിൽ ലോക്ക്ഡൌണിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ച 100 പേർ അറസ്റ്റിലായി. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ ഒരാളിൽ നിന്ന് 533 പേർക്ക് രോഗപ്പകർച്ചയുണ്ടായതായി സ്ഥിരീകരിച്ചു. മത്സ്യ സംസ്കരണ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇത്രയധികം പേരിലേക്ക് രോഗം പരത്തിയത്. പ്രസ് സെക്രട്ടറിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് സ്വയം സമ്പർക്കവിലക്കിൽ പ്രവേശിച്ചു. എന്നാൽ പൂർണ്ണ സമ്പർക്കവിലക്കിലല്ലെന്നും വൈറ്റ് ഹൌസിൽ തുടരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. 10,000-ക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം പ്രസിഡന്റ് ട്രംപിന്റെ നയവൈകല്യങ്ങളാണെന്ന കുറ്റപ്പെടുത്തലുമായി ലോകപ്രശസ്ത ചിന്തകൻ നോം ചോംസ്കി രംഗത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.